ജസ്റ്റ് നമ്പർ 11. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൺ ആംഗിൾ ഓഫ് ഐസോലസ് ട്രയാംഗിൾ ഈസ് 80 degrees, ഫൈൻഡ് അനദർ പോസിബിൾ ആംഗിൾ ഓഫ് ദ ട്രയാംഗിൾ. സിമ്പിളല്ലേ? അതായത് നമ്മളോട് ഒരാംഗിൾ ഐസോലസ് ട്രയാംഗിളിൻ്റെ 80 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പോസിബിളായിട്ടുള്ളത് എന്താ? 80, 20 അല്ലേ വരിക. അതായത് നമുക്ക് അറിയാം ഒരു ട്രയാംഗിളിൻ്റെ ആംഗിളിൻ്റെ സംബന്ധമാണ് 180 degrees ആണ്. അപ്പോൾ 180 degrees കിട്ടുന്ന വേറെ ആംഗിൾസ് ഏതൊക്കെയാണ്? 80, 20 വേറെ ഏതാണ് നമുക്ക് കിട്ടുക? ഇപ്പോൾ അതായത് നമുക്ക് പ്ലസ് ചെയ്താൽ 100 കിട്ടുന്ന വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഐസോലസ് ട്രയാംഗിളിന് എന്താണ്, രണ്ട് സൈഡ് ഒരുപോലെ ആയിരിക്കണം. ഇപ്പം ഞാൻ ഈ രണ്ട് സൈഡും 20 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് 80 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ 40, 80, 120 കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പോസിബിൾ ആൻസർ ആണ് വരികൾ. അതായത് 80, 18, 20 ആണ് ഇതിൻ്റെ ആൻസർ വരിക. 12. നമ്മളോട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒ എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കുമല്ലോ ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 3 centimeters എന്ന് തന്നിട്ടുണ്ട്. നമ്മളുടെ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 60 degrees ആണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ പെരിമീറ്റർ കാണാനോ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ട്രയാംഗിളിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണുക? 3 into a അല്ലേ? അതായത് ഇപ്പം എന്താ റേഡിയസ് 3 ആണെങ്കിൽ 3 into 3, 9 centimeters ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് ചുറ്റുമുള്ള, അതായത് ഈ ഒരു ട്രയാംഗിളിൻ്റെ പെരിമീറ്റർ ആണ് ചോദിക്കുന്നത്. അതായത് 3 sides അളവ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. അതായത് ഇവിടെ നമുക്കറിയാം എന്താണ്, ആംഗിൾ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് എന്ത് ഒ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ഒ എയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ബി. നമുക്കറിയാം ഇതെന്താണ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഒ എ എന്ന് പറയുന്നത് ഒ ബി എന്താണ്, റേഡിയസ് ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഒ എയും എ ബി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കുമല്ലേ. അപ്പോൾ ഈ ഒരു സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് പറയാമല്ലോ ആംഗിൾ, അതായത് ഒ എ ഈക്വൽ ടു ഒ ബി ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ എ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ഒ എന്ന് പറയുന്നത് 60 degrees ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പെരിമീറ്റർ എന്താണ്, 9 centimeters ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ എങ്ങനെയത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് എന്ത് ട്രയാംഗിൾ വരയ്ക്കുന്നത്. സർക്കിളിൻ്റെ ഉള്ളിൽ ട്രയാംഗിൾ വരയ്ക്കുന്ന സമയത്ത് എന്താണ്, ഇതെന്താണ് ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്നൊക്കെ പറയുന്നത് എന്താണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ആകുന്ന സമയത്ത് എന്താണ്, ഈ ഒ എയും ഒ ബിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഒ എയും ഒ ബിയും ഈക്വൽ ആണെങ്കിൽ ആ ഒ എയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്, ഒ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്, ഇത് ആംഗിൾ ഒ എന്താണ് ഈക്വൽ ആയിരിക്കില്ല. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഒരു ട്രയാംഗിളിൻ്റെ തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും, അതിനുള്ള ഓപ്പോസിറ്റ് ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ 3 angles ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാംഗിളിൻ്റെ ആംഗിളിൻ്റെ സം എന്താണ്, 180 degrees ആണ്. അപ്പോൾ 180 degrees 3 angles ഒരുപോലെ കിട്ടണമെങ്കിൽ ഒരാംഗിൾ എന്തായിരിക്കും, 60 degrees ആയിരിക്കും. അതായത് ഇതെന്തായിരിക്കും, ഒരു ഇക്വലേറ്റർ ട്രയാംഗിൾ. അതുപോലെ തന്നെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ട്രയാംഗിളിൻ്റെ പെരിമീറ്റർ കാണാം. അപ്പോൾ ഈ ഒരു ട്രയാംഗിളിൻ്റെ പെരിമീറ്റർ നമ്മൾ കാണാം 3a എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ 3a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേഡിയസ് ഇവിടെ നമുക്ക് 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 into 3 അതായത് 9 centimeters ആണ് നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കിട്ടുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 30. ഇവിടെ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഞാൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ ഞാൻ ഈ ഒരു ആൻസർ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ചെയ്തു വരുന്ന അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നേരത്തെ തന്ന ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ഇവിടെ ഒരു മിഡ് പോയിൻ്റ് എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമാണ് ആ ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായി, ഈ ഒരു ഇക്വലേറ്റർ ട്രയാംഗിൾ എന്തായി, രണ്ട് ഐസോലസ് ട്രയാംഗിളായിട്ട് മാറും. അപ്പോൾ ഐസോലസ് ട്രയാംഗിൾ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്താണ്, ഈ രണ്ട് ട്രയാംഗിളും എന്താണ്, ഐസോലസ് ട്രയാംഗിളാണ്. അപ്പോൾ ഈ ഒരു സൈഡ് അതായത് ഈ ഒ എം എന്ന് പറയുന്നത് ഈ ഒരു ട്രയാംഗിളിൻ്റെ ഈ അതായത് കോമൺ സൈഡാണ്. അതുപോലെ എന്താണ്, ഈ രണ്ട് ട്രയാംഗിളും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒ എം എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, 90 degrees ആണ് വരിക. അപ്പോൾ ഐസോലസ് ട്രയാംഗിൾ ആകുമ്പോൾ ഇത് 90 degrees ആകുമ്പോൾ ഈ രണ്ട് ട്രയാംഗിൾ എന്താ, ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും ട്രയാംഗിളിൻ്റെ 45, 45 അല്ലേ വരുന്നത്. അതായത് ഒരു ട്രയാംഗിളിൻ്റെ ഒരു സൈഡും ഒരു ആംഗിളും എന്താണ്,
ഇവിടെ ഈക്വലാണ്, അതായത് ഈ ഒരു സൈഡും ഈ ഒരു ആംഗിളും ഈക്വലാണ്. അതുപോലെ തന്നെ എന്താണ്, എ എമ്മും ബി എമ്മും ഈക്വലാണ്. എ എം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എ ബിയുടെ മിഡ് പോയിൻ്റ് അല്ലേ എം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ്, ഈ ഒരു ട്രാങ്കിളിൻ്റെ എ എമ്മും ഒ എമ്മും എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ട്രാങ്കിളിൻ്റെ ഒ എമ്മും ബി എമ്മിന് ഈക്വലാണ്. അപ്പോൾ ഒരു ട്രാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും ഒരു ആംഗിളും വേറൊരു ട്രാങ്കിളിൻ്റെ രണ്ട് സൈഡിനും ഒരാംഗിളിനും ഈക്വൽ ആണെങ്കിൽ എന്താണ്, തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. നമ്മളോട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞത്, അതായത് നമ്മളോട് ഇവിടെ എം എന്ന് പറയുന്നത് ഈ എ ബിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. അതായത് ഒ എ എന്ന് പറയുന്നത് ഒ പി എന്താണ് ഈക്വൽ ആണ്. എന്താ കാരണം, റേഡിയസ്. അതുപോലെ തന്നെ എന്താണ്, ഇത് 90 degrees ഇത് റേഡിയസും ആണെങ്കിൽ ഇതെന്താണ് ഇക്വലേറ്റഡ് ട്രാങ്കിൾ ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ് ഇതെന്താണ് ഐസോലസ് ട്രാങ്കിൾ ആണ്. അതായത് ഈ രണ്ട് ഈ ഒരു ഇക്വലേറ്റഡ് ട്രാങ്കിളിനെ രണ്ട് ഐസോലസ് ട്രാങ്കിളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്രാങ്കിൾ എന്ന് പറയുന്നത്, അതായത് ട്രാങ്കിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇക്വലേറ്റഡ് ട്രാങ്കിൾ ആണ്. അപ്പോൾ ഇതെന്താണ്, ഇതും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആണെന്നറിയാം. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്നറിയാം. അപ്പോൾ ഒ എം കോമൺ സൈഡാണ്, ഇത് 90 degrees. അപ്പം എന്താണ്, ഒരു സൈഡും അതുപോലെ തന്നെ ആംഗിൾസും അതിന് എൻഡിലുള്ള ആംഗിൾസും എന്താണ് ഈക്വലാണ്. അപ്പോൾ എന്താണ്, രണ്ട് സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എം എന്ന് പറയുന്നത് എന്താ, എ ബിയുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അതായത് ഒന്നുമില്ല, ഈ ഒരു ട്രാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒ എയും ഒ എം എന്താണ് ഈക്വൽ ആണ്. ഈ ഒ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് എ വരുന്നത്, ഒ എയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ബി വരുന്നത്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഇത് കോമൺ സൈഡാണ്. അപ്പോൾ കോമൺ സൈഡാകുമ്പോൾ ഇത് 90 degrees വരുന്നത്. അപ്പോൾ ഈ സൈഡ്, ഈ രണ്ട് സൈഡ്, അതായത് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ തേർഡ് സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഈ എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് നമുക്ക് പറയാം. തന്നിരിക്കുന്ന 14th ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ എ ബി സിയും ആംഗിൾ എ ഡി സിയും എന്താണ് ഈക്വൽ ആണ്. എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പം ട്രാങ്കിൾ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ഐസോലസ് ട്രാങ്കിൾ ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐസോലസ് ട്രാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം, രണ്ട് ആംഗിൾസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്ത് കാര്യമാണ് ഇതിൽ പറയാൻ പറ്റുക, അതായത് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈഡ്, ഈ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്, ആംഗിൾ ഡി ആണ്. അതുപോലെ തന്നെ എ ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്, ആംഗിൾ ബി ആണ്. അപ്പം ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, ഇതൊരു ഐസോലസ് ട്രയാംഗിൾ ആയിരിക്കില്ലേ. അതുപോലെ തന്നെ ഈ ഒരു ട്രയാംഗിളിൻ്റെ കോമൺ സൈഡാണ് ബി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്, ഈക്വൽ ആണ്. അതായത് നിങ്ങൾ നോക്ക്, എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് ഈക്വൽ ആണെന്ന്, ട്രാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസോലസ് ട്രാങ്കിൾ ആണ്. അപ്പം ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു കാര്യം തന്നെ. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈക്വൽ ആണ്, അതായത് ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണെന്ന്. അപ്പോൾ എന്താണ്, ആംഗിൾ ബിയും, അതായത് ഈ ഒരു പോർഷനിലുള്ള ഈ ഒരു ഭാഗവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സി ഡിയും സി ബിയും എന്താണ്, ഈ രണ്ട് സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആണ്. അപ്പോൾ ട്രാങ്കിൾ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസോലസ് ട്രാങ്കിൾ. ഒന്നുമില്ല, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ഡിയും എ ബിയും എന്താണ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ, അതായത് ഒരു ട്രാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു ഐസോലസ് ട്രാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് ട്രാങ്കിൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബി ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ കോമൺ സൈഡാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താണ്, ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ, അതായത് ഈ ബി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ എയും ആംഗിൾ സിയും വരുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതൊരു ഐസോലസ് ട്രയാംഗിൾ ആണ്. നമ്പർ 15. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ. ഈ ഒരു ഫിഗർ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഫിഗർ ഞാൻ കാണിച്ചു തരുന്നത്.
അപ്പോൾ എന്താ ചെയ്യുക, ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിഗർ വരക്കണം കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ട്രയാങ്കിൾ എ ബി സിയിൽ എ ബിയും എ സിയും ഈക്വൽ ആണ്. അപ്പോൾ എ ബിയും എ സിയും എന്താണ്, ഈക്വൽ ആണ്, 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്നത് എന്താണ്, 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫൈൻഡ് എ എം, എ എം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എ ബി സിയുടെ ഏരിയ നമ്മളോട് കാണാനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു, നമുക്ക് ബേസ് അറിയാം പക്ഷെ ഹൈറ്റ് അറിയില്ല. നമ്മളെങ്ങനെ ഹൈറ്റ് വരയ്ക്കുക, അതായത് ഈ ബേസിൽ നിന്ന് നമ്മൾ എ എന്ന പോയിന്റിലേക്ക് പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ, ഹാഫ് ഇൻറ്റു ഈ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്, 12 സെൻറ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എ എം നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഇ എം നമ്മൾ എങ്ങനെയാണ്, ഇതെന്താണ്, ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ എങ്ങനെയാണ് കാണുക, അതായത് ഈ ഒരു സൈഡ് നമ്മൾ കാണണമെങ്കിൽ 10² - 6² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് കിട്ടില്ല, അതായത് 100 - 36 ചെയ്ത് കഴിഞ്ഞാൽ ഈ ആ കിട്ടുന്ന വാല്യൂൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ എം കിട്ടും. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്ക്, അതായത് എ എം എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് എ സി സ്ക്വയർ മൈനസ് എ എം സി സ്ക്വയർ. അപ്പോൾ എന്താണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 64 ഇട്ട് 64 റൂട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, 8 കിട്ടും. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ എം, അതായത് നമ്മൾ ഇവിടെ എന്താ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്, ആ ഒരു പെർപെൻഡിക്കുലർ ഇൻറ്റു എന്താണ്, അതായത് എ എം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ് 12 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എന്ത് കിട്ടും, 48 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന വാല്യൂ യൂണിറ്റ് കൊടുക്കുന്നത്, അതായത് ഏരിയയുടെ എന്താണ് യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ യൂണിറ്റും കൂടി എഴുതാൻ മറക്കരുത്. എന്താണെന്ന് വെച്ചാൽ യൂണിറ്റിനും അതിൻ്റേതായ മാർക്കുണ്ട്, മാർക്ക് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് കറക്റ്റ് രീതിയിൽ എഴുതിയില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിറ്റും കൂടി ശ്രദ്ധിച്ച് എഴുതുക. നമ്പർ 16, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ ഒബ്ടെയിൻഡ് ബൈ ജോയിനിങ് മിഡ് പോയിൻ്റ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഐസോസ് ട്രയാങ്കിൾ ഈസ് ഓൾസോ എൻ ഐസോലസസ് ട്രയാങ്കിൾ. ക്യാൻ യു ഗെറ്റ് ഇക്വിലേറ്റർ ട്രയാങ്കിൾ ബൈ ജോയിനിങ് മിഡ് പോയിൻ്റ് ഓഫ് സൈഡ്സ് ഓഫ് എൻ ഇക്വിലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഇതൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഇതിനനുസരിച്ച് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഫിഗർ വരിക. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മളോട് ഒരു ഐസോലസ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിള്, അതായത് ഐസോലസ് ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ് ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഐസോലസ് ട്രയാങ്കിള് കിട്ടും. അപ്പം എ ബി സി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസോലസ് ട്രയാങ്കിളാണ്. പി ക്യു ആർ എന്ന് പറയുന്ന ഈ പി ക്യു ആർ എന്ന് പറയുന്നതൊക്കെ ഈ ഒരു ഐസ് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് ക്യു എന്ന് പറയുന്നത്, എ സിയുടെ മിഡ് പോയിൻ്റ് ആണ് പി എന്ന് പറയുന്നത്, ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടും, ട്രയാങ്കിൾസ് കിട്ടും, അതായത് ട്രയാങ്കിൾ പി ബി ആർ. അപ്പോൾ ഈ ഒരു, അതായത് ഇവിടെ ഇപ്പോൾ ഒരു ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടില്ല പി ബി ആർ. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ വേറെ നമുക്ക് കിട്ടുന്ന എന്താ, ക്യു ആർ സി. ഇതൊക്കെ എന്താണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, പി ബി എന്ന് പറയുന്നത് എന്താണ്, പി ബി എന്ന് പറയുന്നത് ക്യു സിക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ബി ആർ എന്ന് പറയുന്നത് എന്താണ്, സി ആറിന് ഈക്വൽ ആണ്. ബി അതെന്താ റീസണ്, അതായത് ഈ ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ് ആർ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ബി ആർ എന്ന് പറയുന്നത് ക്യു സിക്ക് ഈക്വൽ ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, പി ബി ഈക്വൽ ടു പി ബി എന്ന് പറയുന്നത് ക്യു സിക്ക് ഈക്വൽ ആണെന്ന് പറയാനുള്ള റീസൺ എന്താ, ഇപ്പോൾ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഈ ഒരു ഇതെന്താണ്,
ഈ പി ബി എന്ന് പറയുന്നതും ഈ ക്യൂ സിൻ്റെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ ഒരേ ലൈനിലല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈക്വൽ എന്ന് പറയുന്നത്. അതായത് പി ബി എന്ന് പറയുന്നതും എന്താണ് ക്യൂ സി എന്ന് പറയുന്നത് ഇത് ഐസോസ് ട്രയാങ്കിളിൻ്റെ പാർട്ടിലല്ല ഉള്ളത്. അതായത് ഈ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് ക്യൂ എന്ന് പറയുന്നത്, ആ ഈ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് അതായിരിക്കും ഈക്വൽ ആയിരിക്കൂലേ. അതായത് പി ബി എന്ന് പറയുന്ന സൈഡും ക്യൂ സി എന്ന് പറയുന്ന സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് സൈഡ്സും ആംഗിൾസും എന്താണ് ഈക്വൽ ആണ്, അപ്പോൾ തേർഡ് സൈഡ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പി ക്യു ആർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഐസോലസ് ട്രയാങ്കിൾ ആണ്. സിമിലർലി ദ ട്രയാങ്കിൾസ് ഒബ്ടെയിൻഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻ്റ് ഓഫ് സൈഡ്സ് ഓഫ് ദ ഇക്വിലേറ്റർ ട്രയാങ്കിൾ ഈസ് ആൻ ഇക്വിലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്താ അതുപോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾസൊക്കെ ജോയിൻ ചെയ്ത് അതായത് മിഡ് പോയിൻ്റൊക്കെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഇക്വിലേറ്റർ ട്രയാങ്കിളൊക്കെ എന്താണ് ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17. ഇത്തരത്തിലൊരു ഫിഗർ നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ ഒരു ഫിഗറിന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആംഗിൾ ബിയും ആംഗിൾ സിയും എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് എന്താണ് സി ഡിക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ഇ എന്ന് പറയുന്നത് എന്താണ് സി ഡിക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എന്തായിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ അതായത് ട്രയാങ്കിൾ എ ബി ഇയും ട്രയാങ്കിൾ ഇ സി ഡിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് എ ബി എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ടു ഇ സി ആണ്. അതെന്താണ് റീസൺ? അതുപോലെ തന്നെ ഈ ബി എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡി സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് അതുപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ് ഈക്വൽ ആണ്. ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ, ദെൻ തേർഡ് സൈഡ്സ് ഓഫ് എ ഇ ഡി ഇ ആർ ഈക്വൽ. അപ്പം എ ഡി ഇ എന്ന് പറയുന്നത് എന്താണ് ഒരു ഐസോലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബിയും ആംഗിൾ ഡി ഇ സിയും എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എ ഇ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിലെ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു രണ്ട് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുമില്ല. അതായത് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ഇയും അതുപോലെ തന്നെ സി ഡിയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പം ഈ സി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് എന്ത് ആംഗിൾ ഇ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ് ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ എയും ആംഗിൾ ഇയും എന്താണ് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ എന്താണ് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് ഇത് 45 ഇത് 45 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 45 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കില്ല. അതായത് അതുപോലെ ഇവിടെ നമ്മളോട് 45 ഈ ഒരു പൊസിഷൻ, അതായത് ഇപ്പോൾ നമ്മളിതൊരു അതായത് ഇതൊന്ന് ഒരു എന്താണ് സ്ക്വയറിൻ്റെ ഷേപ്പ്, അതായത് ഒരു കോർഡിലേറ്റർ ഷേപ്പ് അല്ലേ. അപ്പോൾ കോർഡിലേറ്ററിൻ്റെ ഈ ഒരു ആംഗിൾ എന്താണ് 90 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 45 ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും 45 ആയിരിക്കും. ഇവിടെ 45 എന്ന് സമയത്ത് ഇവിടെ എന്തായിരിക്കും 45 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ മനസ്സിലായില്ല ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 18 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് ട്രയാങ്കിൾ ബൈ യൂസിങ് വൺ സ്കെയിൽ ആൻഡ് കോമ്പസ്. സ്കെയിലും കോമ്പസും യൂസ് ചെയ്തിട്ട് നമ്മളോട് ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതെങ്ങനെ വരയ്ക്കുക, ആദ്യം നമ്മൾ എ ബി വരയ്ക്കുക. അപ്പോൾ എ ബി വരച്ച് കഴിഞ്ഞാൽ ഈ എ എന്നുള്ള പോയിൻ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക 45 എടുക്കുക. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക 45 എടുക്കുക. അപ്പോൾ നമ്മളോട് അതായത് ഈ രീതിയിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ട് ഞാൻ ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നീട് വെറുതെ എന്തിനാണ് വെറുതെ ടൈം കളയുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്തരത് കാണിച്ചിരുന്നത്. അതായത് എ ബി വരയ്ക്കുക, എ ബി വരച്ചതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആംഗിൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ആംഗിൾ മാർക്ക് ചെയ്യുക. അപ്പം
നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വരച്ച് നോക്കുക. സ്റ്റെപ്സൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, എല്ലാവരും ഇത് വരച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.